യെശയ്യാവ് 45-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വചനം പറയുന്നു, ഞാൻ നിൻ്റെ വലം കൈ പിടിക്കും. കോരേശ് എന്ന് പറയുന്ന രാജാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ശക്തമായൊരു ദൂതാണത്. നിൻ്റെ വലം കൈ ഞാൻ പിടിക്കും, നിൻ്റെ മുമ്പിലുള്ള താമ്രവാതിലുകളെ ഞാൻ തകർക്കും, ഇരുമ്പോടാമ്പലുകളെയും താമ്രവാതിലുകളെയും തകർത്ത് ഇരുട്ടിലെ നിക്ഷേപവും മറവിടത്തിലെ ഗുപ്തനിധികളും ഞാൻ നിനക്ക് തരും. ഇന്ന് ഈ 2017-ലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ ഇയറാണ്. ഉന്നതങ്ങളിൽ വാഹനമേറ്റി പറപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി. ഉന്നതമായ വിളിയുള്ളവർ, ദൈവത്തിൻ്റെ വാഗ്ദത്വം വിളിയുള്ള നിന്നെ ദൈവം ഉന്നതങ്ങളിൽ വാഹനമേറ്റി പറപ്പിക്കാൻ പോവുകയാണ്. നിൻ്റെ മുമ്പിലുള്ള താമ്രവാതിലുകൾ ദൈവം തറക്കാൻ പോകുന്നു, നിൻ്റെ കരം ദൈവം പിടിക്കാൻ പോകുന്നു. കർത്താവിനോട് പറയുന്നു, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ വളരെ തകർന്ന് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അനേകർ ശുശ്രൂഷയെല്ലാം തകർച്ച അനുഭവിച്ച് ബലഹീനപ്പെട്ട് ഒളിച്ചിരിക്കുന്ന നിന്നെ ദൈവം പുതുവഴിയും വാതിലും തുറന്ന് ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. കർത്താവ് ശക്തമായി പുതിയ വഴികളെ തുറക്കാൻ പോകുന്നു. ആരും നിൻ്റെ മുമ്പിൽ അടച്ച വാതിലും ദൈവം തുറക്കും. നിന്നെ നിൻ്റെ ജീവിതത്തിലെ നിരാശകളെ ദൈവം തുളച്ചു മാറ്റും. അത്ഭുതങ്ങളുടെ ഒരു വർഷമായി മാറാൻ പോകുന്നു. ഇന്ന് വരെ നീ കേട്ട വാഗ്ദത്തം ഒരിക്കലും നടക്കത്തിൽ നിന്ന് നീ പറഞ്ഞതെല്ലാം ഈ വർഷം നീ പ്രാപിക്കാൻ പോവുകയാണ്. ഇരുട്ടിലെ നിക്ഷേപവും മറവിടത്തിലെ ഗുപ്തനിധിയും, ഇതുവരെ വെളിപ്പെടാത്ത ഗുപ്തനിധികൾ, വെളിച്ചം, ഭയങ്കരമായ ബ്ലെസ്സിങ്സ്, ഭയങ്കര ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ്, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഡെലിവറൻസ്, മെൻ്റൽ ഡെലിവറൻസ്, എല്ലാ ബോണ്ടേജുകളും അഴിഞ്ഞ് ഒരു അസാധാരണ വഴികളിലേക്ക് ദൈവം നിന്നെ നടത്താൻ പോകും. ദൈവം നിൻ്റെ വാഹനമേറ്റി പറ ഒരു വലിയ പുറപ്പാട് നിൻ്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിൻ്റെ കൊമ്പ് ദൈവം ഉയർത്താൻ പോകുന്നു. ഒരു പുതിയ എണ്ണ കൊണ്ട് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. നിൻ്റെ കൂട്ടുകാരിൽ പരമാനന്ദ തൈലം കൊണ്ട് ഞാൻ നിന്നെ നിറയ്ക്കും. ഇതൊരു ജയത്തിൻ്റെ വലിയൊരു ഡെലിവറൻസ് നിൻ്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.